സംഗീതം ആശ്വാസമാണ്, ഔഷധമാണ്, സ്വാന്തനമാണ്. പരിശുദ്ധ സഭയിൽ ഉപയോഗിക്കുന്ന ആരാധന ഗീതത്തെക്കുറിച്ചാണ് ഇന്നത്തെ ശ്ലോമോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സംഗീതത്തിന് സുറിയാനി സഭയുടെ ആരാധനയിൽ വലിയ പ്രാധാന്യമാണുള്ളത്. ഏകദേശം എല്ലാ പ്രാർത്ഥനകളും സംഗീത രൂപത്തിലാണ് നമ്മുടെ സഭയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ മാലാഖമാർ പാടുന്നു എന്നതിൻ്റെ സൂചനയായി ഭൂമിയിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ സംഗീതാത്മകമായിട്ട് മാലാഖമാരുടെ സംഗീതത്തോടുകൂടെ ചേർന്നു പോകുന്നു. യേശുക്രിസ്തുവിൻ്റെ ജന്മസമയത്ത് മാലാഖമാർ പാട്ട് പാടിയതായി കാണും. അതുകൊണ്ട് സംഗീതം സ്വർഗീയമാണ്, മാലാഖമാരുടെ ഗീതങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആരാധനകളും സംഗീതാത്മകമാണ്. ഗദ്യരൂപത്തേക്കാൾ പദ്യരൂപത്തിലാണ് കൂടുതൽ പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമ കാലഘട്ടത്തിൽ ആദിമസഭയിൽ സംഗീതങ്ങൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ പഴയ നിയമത്തിൽ ദാവീദിൻ്റെ ശലോമോവിൻ്റെയും കാലഘട്ടത്തിലാണ് യഹൂദന്മാരിടയിൽ യഹൂദന്മാരുടെ ആരാധന സംഗീതം സിസ്റ്റമാറ്റിക്കായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ദാവീദും ശലോമോനുമാണ് സംഗീതത്തിന് സംഭാവന നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഒരു ക്വയർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദാവീദിൻ്റെ കാലഘട്ടത്തിലാണ്. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ദേവാലയത്തിൽ സംഗീത വിഭാഗമായിട്ട് പ്രത്യേക ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. അക്കാലഘട്ടത്തിൽ സങ്കീർത്തനങ്ങളാണ് കൂടുതലായിട്ട് യഹൂദ ദേവാലയങ്ങളിൽ ആലപിച്ചിരുന്നു. അതുതന്നെ രാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഉപയോഗിച്ചിരുന്നത്. സുറിയാനി സഭയുടെ രാഗ സംവിധാനങ്ങൾ പലതും ഒരുപക്ഷെ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളുമായി ആലാപന രീതിയുമായി ഒരുപക്ഷെ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിലെ രാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സുറിയാനി സഭയിൽ സംഗീതം വികസിക്കുന്നതിനും കൂടുതൽ ഗാനങ്ങൾ എഴുതിയതും മോർ അഫ്രേമാണ്. നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അഫ്രേമാണ്. അദ്ദേഹം സംഗീതവും പാട്ടുകളും വേദശാസ്ത്രം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഉപാധിയായിട്ടാണ് സംഗീതത്തെ ഉപയോഗിച്ചിരുന്നത്. അഫ്രേമിന് ശേഷം പ്രധാനമായിട്ടും എഡേസരെ യാക്കോബ്, ഉറഹായിലെ യാക്കോബ്, മോർ സെവേറിയോസ്, മോർ ബാലായി തുടങ്ങിയ പിതാക്കന്മാരും സുറിയാനി സംഗീതത്തിന് വളരെയേറെ സംഭാവന നൽകിയിട്ടുള്ളവരാണ്. നമ്മളുടെ ആരാധനയുടെ ഒരു പ്രത്യേകത, ഒരു പാട്ട് എട്ട് രാഗങ്ങളിൽ പാടുന്ന സംവിധാനമുള്ളത്. ഗ്രീക്ക് ഭാഷയിൽ ഓക്ടോ എയ്ക്കോസ് എന്നും സുറിയാനിയിൽ അതിനെ എക്കാറ എന്നും പേര് വിളിക്കും. ഒരു പാട്ട് അതിൻ്റെ അക്ഷരങ്ങളോ അതിൻ്റെ വാക്കുകളോ വ്യത്യാസപ്പെടുത്താതെ എട്ട് രാഗത്തിൽ മാറി മാറി പാടുന്ന രീതിയാണ്. ഒരുപക്ഷെ ഇങ്ങനെ എട്ട് രാഗങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ വിശ്വാസികൾക്ക് ആവർത്തന വിരസ്ത തോന്നാതിരിക്കാൻ വേണ്ടിയായിരിക്കാം. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സഭയിലും ഈ എട്ട് രാഗത്തിൽ പാടുന്ന രീതി നിലനിൽക്കുന്നുണ്ട്. 2000-ൽ അധികം രാഗ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ നിലവിൽ ഏകദേശം 800 രാഗങ്ങളാണ് നിലവിലുള്ളത്. ഒരുപക്ഷെ പലതും പല ട്യൂൺസുകളും നഷ്ടപ്പെട്ടു പോയിരിക്കാം. മൽപ്പാന്മാർ പാടി പാടി തലമുറകളിലേക്ക് കൈമാറി വന്നതാണ്. സിസ്റ്റമാറ്റിക് മ്യൂസിക്കൽ നൊട്ടേഷനോടുകൂടി ആയിരുന്നില്ല ഇത് പഠിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചിലത് നഷ്ടപ്പെട്ടു പോയിരിക്കാം, ചിലതിൽ സ്വല്പം വ്യത്യാസങ്ങൾ വന്നിരിക്കാം. എങ്കിലും
800 മെലഡീസ് ഇപ്പോൾ നിലവിൽ നമ്മുടെ മലങ്കരയിൽ ഉപയോഗിക്കുന്നുണ്ട്. സുറിയാനി സംഗീതം നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് രൂപപ്പെട്ടതാണെങ്കിൽ തന്നെയും ഇന്ത്യയിൽ അത് ഇന്ത്യൻ സംഗീതവുമായി ലളിതഗാന ശൈലിയുമായി ചേർത്താണ് പാട്ടുകൾ പാടി വരുന്നത്. അതുകൊണ്ട് സീമദേശങ്ങളിൽ പാടുന്ന ആലാപന ശൈലിയിൽ നിന്നും സ്വല്പം വ്യത്യസ്തപ്പെട്ടാണ് ഒരേ പാട്ട് തന്നെ നമ്മുടെ മലങ്കരയിലും പാടുന്നത്. സുറിയാനി സംഗീതത്തിന് വ്യത്യസ്തമായ സ്കൂളുകളുണ്ട്. പ്രധാനമായിട്ടും തിക്രീത്ത് കേന്ദ്രീകരിച്ച് ഇറാഖിൽ രൂപം പ്രാപിച്ച സംഗീത വിഭാഗമുണ്ട്. ഡേസായിൽ ഉറഹായിൽ രൂപം പ്രാപിച്ച സംഗീത വിഭാഗമുണ്ട്. തുറത്തീനിൽ രൂപം പ്രാപിച്ച സംഗീത വിഭാഗമുണ്ട്. മർദീനിൽ രൂപം പ്രാപിച്ച സംഗീത വിഭാഗമുണ്ട്. ഇതിലെല്ലാം സ്വല്പം സ്വല്പം വ്യത്യാസങ്ങൾ ഒരു പാട്ടിൽ തന്നെ പാടുന്നുണ്ട്. മലങ്കരയിൽ ഇവിടെ നിന്നെല്ലാമുള്ള ഒരു സംഘടനവും മലങ്കരയിൽ കാണുവാനായിട്ട് സാധിക്കും. സുറിയാനി സംഗീതത്തെ പല വിഭാഗങ്ങളായിട്ട് പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാ ഹെഡിങ്ങുകളും നമ്മുടെ ആരാധന ഗീതത്തിൽ കാണാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും കോലോകൾ, ഇത് വിജിൽ പ്രാർത്ഥനകളാണ്. കോലോകൾ തന്നെ, കോലോകളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. കുക്കോയോ തുടങ്ങിയ അനേകം കോലോകളിൽ അനേകം ഉപവിഭാഗങ്ങളുണ്ട്. കോലോകൾ കഴിഞ്ഞാൽ ഗുഷ്മോകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് സാധാരണ ഡെയിലി ശിഖമ നമസ്കാരം അഥവാ സാധാരണ നമസ്കാരങ്ങളിൽ പാടുന്ന പാട്ടുകളാണ്. അതുപോലെ സേബൽസോ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പാട്ടുകളുണ്ട്. പർദൈസോ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ കോനോനോ യവനോയോ എന്ന് പറയുന്ന ഒരു വിഭാഗം, സംഗീത വിഭാഗമുണ്ട്. മൗർബോകൾ, 24 മൗർബോകൾ നമ്മുടെ ആരാധന ഉപയോഗിക്കുന്നു. ഗ്നീസോകൾ മറ്റൊരു വിഭാഗമാണ്. സുറിയാനി സംഗീതത്തിൽ മറ്റൊരു വിഭാഗമാണ് തക്ഷപ്തോകൾ ഉണ്ട്. അതുപോലെ തന്നെ ബോവോസോകൾ, ബോവോസോകൾ ബാലായുടെ ബോവോസോ, മൊറഫ്രൈമിൻ്റെ ബോവോസോ, യാക്കോബിൻ്റെ ബോവോസോ എന്ന അതിൽ ഉപവിഭാഗങ്ങളുണ്ട്. മറ്റൊരു വിഭാഗം കുക്ലിയോനുകൾ, മറ്റൊരു സംഗീത വിഭാഗമാണ്. മറ്റൊരു പ്രധാന വിഭാഗമാണ് കാദിശാതാലോഹോ എന്ന് പറയുന്ന ത്രൈശുദ്ധ കീർത്തനം. അത് സന്ധ്യയുടെ യും രാവിലെയും അല്പം വ്യത്യാസത്തോടു കൂടിയ പാടുന്നു. ഇതിലെല്ലാം തന്നെ, ഇവയെല്ലാം തന്നെ 8 രാഗങ്ങളോടുകൂടി പാടുന്നതായ വ്യത്യസ്തമായ ഗ്രൂപ്പാണ്. ഇത്രയേറെ സമ്പന്നമായ ഒരു ആരാധന സംഗീതമാണ് നമ്മുടെ സഭയിൽ ഉപയോഗിക്കുന്നുള്ളത് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒന്നാണ്. സഭയിൽ ആരാധന വർഷം അഥവാ സംഗീതം ആരംഭിക്കുന്നത് കുദോശീത്തോ എന്ന് പറയുന്ന ഒക്ടോബർ അവസാനമോ നവംബർ ആദ്യമോ ഉള്ള ഞായറാഴ്ചയാണ്. അന്ന് ഒന്നാം രാഗം ആലപിക്കുന്നു. തുടർന്ന് എല്ലാ ഞായറാഴ്ചയും രാഗങ്ങൾ മാറിക്കൊണ്ടിരിക്കും. 1, 2 എന്ന ക്രമത്തിൽ ഞായറാഴ്ച മാറും. ഒരാഴ്ച ഒന്നാം രാഗം പാടുമ്പോൾ ആ ഇടവിട്ട് പിറ്റേ ദിവസം 5, 1, 5 അങ്ങനെ പോകും. പിറ്റേ ഞായറാഴ്ച 2, 6 മൂന്നാമത്തെ ആഴ്ച 3, 7 നാലാമത്തെ 6, 4, 8 പിന്നെ 5, 5, 1 ഇങ്ങനെ ക്രമങ്ങളിലായിട്ട് രാഗങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ആരാധന വർഷം മുഴുവനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൂടാതെ തന്നെ പെരുന്നാളുകൾക്ക് പ്രത്യേക രാഗങ്ങളുണ്ട്. നോമ്പുകൾക്ക് പ്രത്യേക രാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹാശാഴ്ച രാഗങ്ങളൊന്നും തന്നെ ഉപയോഗിക്കില്ല. നമ്മൾ ദുഃഖസൂചകമായതുകൊണ്ട് രാഗങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ ആശാഴ്ച പ്രത്യേകമായ സ്ഥിര രാഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് ആശയ്ക്ക് മാത്രം ക്രമീകരിച്ച രാഗ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. രാഗങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ലളിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാട്ടിൻ്റെ 8 രാഗങ്ങളൊന്ന് പാടി കേൾപ്പിക്കാം. നിന്നാസ്തുതിയോട് എന്ന് പറയുന്ന കുക്കിരിയാൻ എന്ന വിഭാഗമാണ് സാധാരണ നമ്മൾ ആരാധനയിൽ പാടുന്നതാണ്. അതിൻ്റെ 1 to 8 വരെയുള്ള രാഗങ്ങൾ ഇപ്പോഴൊരു മാതൃകയായിട്ട് പാടി കേൾപ്പിക്കാം. നിന്നാൾ സ്തുതിയോട് രാജമകൾ നിന്നാൾ സ്തുതിയോട് രാജ
നിന്നാൾ സ്തുതിയോട് രാജമകൾ ഹാലേലൂയ നിൻ വലമായ രാജഭാമിനിയും നിന്നാൾ സ്തുതിയോട് രാജമകൾ ഹാലേലൂയ നിൻ വലമായ രാജഭാമിനിയും നിന്നാൾ സ്തുതിയോട് രാജമകൾ നിൻ വലമായ രാജഭാമിനിയും